ആരും സഹായം ചോദിച്ച് ഇനി ഈ പടി കയറുന്നില്ല, അതിന്റെ പേരിൽ കാശ് ചെലവാവുന്നു, പേടിക്കേണ്ട അച്ചൂർന്നാര് എന്ന് പറഞ്ഞ് അട്ടഹസിച്ച് പോയല്ലോ ഉദ്യോഗസ്ഥ. എന്നിട്ട് ഇപ്പൊ എന്തായി? ഇപ്പോഴും കാശൊന്നും ചെലവാക്കണ്ട, ഒരാളായിട്ട് ഒന്നും ഇങ്ങനെ നിന്ന് നിന്നാ മതി. കാശിന് പകരം പുളിങ്കുരി മതിയാവോ കല്യാണത്തിലെ? ഇത് പുളിങ്കുരിയോട് നടന്ന കല്യാണം, അങ്ങനെ കല്യാണം നടത്താലോ? അറിയാറില്ല ഇയാളുടെ വേഷം എന്താണാവോ ഈ കല്യാണ സൗകര്യത്തിൽ? ഞാൻ പറഞ്ഞൊരു കൊച്ചുതാ സുമാലിന്റെ അന്യൻ, ഇവന്റെ ഉത്തരവാദിത്തരാണ് ആലോചന വന്നിരിക്കണം. അയൽക്കാരന്റെ ഉത്തരവാദിത്തമാവുമ്പോ അപ്പൊ എന്റെ വേഷം എന്താണാവോ ഈ കഥയില്? ഹനുമാൻ, നിങ്ങൾക്ക് ആ വേഷം നന്നായിട്ട് ചെയ്ത് ഒന്ന് അവിടെ വരെ ചെന്നിട്ട് പോലും മനുഷ്യ നാട്ടുകാരെങ്കിലും പോലിപ്പിക്കാലോ. നാട്ടുകാരെ ബോധിപ്പിക്കണമെന്ന് എന്റെ ഭാര്യയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഞാൻ വരാം. ഇയാള് കീഴോട്ടൂർ അമ്പലത്തിലെ ചാണ്ടിക്കാരനല്ലേ? വഴിപാടോ പൂജയോ വല്ലതും ഉണ്ടോ അതിന്റെ കൂടെ? ഉണ്ണേന്റെ സുഹൃത്താ. ഓ, അപ്പൊ അയൽവാസിക്ക് മാത്രല്ല കൂട്ടുകാരനും ഉണ്ടല്ലേ? ഞാൻ അറിഞ്ഞില്ല. ഓ, ഇന്നോളാ അമ്മാമ്മക്ക് കാപ്പി വേണ്ട. ഇന്ന് നമ്മുടെ അധികാരി കൃഷ്ണനാരുടെ മോളുടെ പുടമുറിയാ പോണം. കൃഷ്ണനാരി ഞാനും വെച്ച അത്രയ്ക്ക് അടുപ്പാ. ഇതിന്റെ ഏതാലപ്പത് എന്താ അവിടെ കാണാത്ത? പത്തരക്ക് വരാന്നാ പറഞ്ഞിരുന്നത്. ആ, അവിടെ ഉള്ളു. കാപ്പി വേണ്ടാന്നാ പറഞ്ഞേ. അവരവിടെ എന്തുവാ? വരുന്നില്ലേ? വരുന്നില്ലേ? എന്തേ ഇറങ്ങാൻ നിന്നാ? അപ്പൊ രണ്ട് പേര് അമ്മാമ വന്നത്. ഈ അമ്മമാർ എല്ലാവർക്കും പ്രശ്നമാണല്ലോ. എന്താ കാര്യം പറഞ്ഞു? പറഞ്ഞു പുള്ളിക്കടയിൽ വെച്ച് അനിയത്തിയെ കണ്ടിട്ടുണ്ടേ. അത് എനിക്ക് ആലോചിക്കാന്ന്. അത് അവരാലോചിക്കണ്ട, അവര് വരുന്നില്ല അല്ലേ. ചെറിയ മരത്തിൽ കണ്ടത് ചെറുമൻ മാനത്ത് കണ്ടു എന്നൊരു ചൊല്ലുണ്ട്. ഞാൻ നേരത്തെ ഊഹിച്ചു. 11 മണിക്കാണ് കൃഷ്ണനാരോട് മുഹൂർത്തേ. ഇപ്പൊ ഇറങ്ങിയാ മുഹൂർത്തത്തും പറയട്ടാ. അപ്പൊ എനിക്ക് അത് പോലല്ലേ? എന്താ ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാൻ ആളുണ്ടല്ലോ ഇവിടെ. പോരാത്തേ അയൽവാസിയും ചങ്ങാതിയും ടൈലറും ആവശ്യണ്ടെ അറിയിച്ച ഇനി ഇതുപോലെ വന്നു പോവാ. അതാ ഞാൻ ആലോചിക്കണേ. Thank you.
ഇങ്ങനെയുള്ള ഒരു തമ്മിലാകുമ്പോ കാര്യങ്ങൾ നടക്കാൻ എളുപ്പമുണ്ടാവും, നമുക്കൊന്ന് ശ്രമിച്ചു നോക്കിയാലോ. പക്ഷെ നോക്കാം. വീട് എവിടെന്ന് പറഞ്ഞത്? വീടില്ലാന്നാ തോന്നുന്നത്. അപ്പൊ അഡ്രസ് എങ്ങനെയാണല്ലോ? അഡ്രസ് ഇപ്പൊ എങ്ങനെ ചോദിക്കാം? ഒരു ആടിനെ കിട്ടിയാ പറയായിരുന്നു. ആടിനെ കിട്ടിയെങ്കിൽ ആടും ഡ്രസ്സും കൂട്ടി വെപ്പിച്ചാൽ അഡ്രസ്. പക്ഷെ ഇപ്പൊ ആടിനെ പോവാ. വരുന്നു വാ. എന്തായാലും പറയണേ, പെൺകുട്ടി ഉണ്ടാക്കിയ സാധനങ്ങളെ കുറിച്ചാ ഒക്കെ നന്നായിട്ടുണ്ടെന്ന്. ഓഹോ, ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഈ ചേട്ടോടാണോ താല്പര്യം? കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാൻ. ശീലമായി കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ അതെ അതെ. ആണായിട്ടും പെണ്ണായിട്ടും ദൈവം ഒന്നേ തന്നുള്ളൂ എനിക്ക്. അത് ഇങ്ങനെയായി. പണ്ടവും പണം ഒന്നും ചോദിക്കുന്നില്ല ഞങ്ങൾ. അവൻ ഇട്ടുപോണ ഒരു പെണ്ണ്, അതേ വേണ്ടു. പണ്ടവും പണം ഇവിടെ കരുതിയിട്ടില്ല അല്ലേ? കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിരുന്നു ഞങ്ങൾ. എങ്കിൽ നേരെ കളണ്ട, കുട്ടിയെ വിളിക്കാം. ഇത് ചെക്കന്റെ വകയുടെ അമ്മാമ. നേരിട്ട് ഇവിടെ വന്ന് പറയണത് എങ്ങനെയാണെന്ന് കരുതിയിട്ടത്രേ ആദ്യം മുമ്പ് എന്റെ വീട്ടിലേക്ക് വന്ന്. എന്താണാവോ വിശേഷം? വിശേഷം എന്താ? അങ്ങോട്ട് പറഞ്ഞോ. ആണായിട്ടും പെണ്ണായിട്ടും സരസ്വതിക്ക് വന്നേ ഉള്ളൂ. പറഞ്ഞല്ലോ ഒന്ന്. അവിടെയാണ് ഇവിടെ ആളും ഇല്ല. മിണ്ടും പറയും വയ്യാണ്ട് ആയമ്മ കുട്ടികളുടെ നവില് ആയമ്മക്കാണ് ഒരുപാട് വർത്തമാനം പറയണം. അതെന്റെ ആദ്യം ആലോചിക്കാഞ്ഞെന്ന് ഞാൻ ഇയാളോട് ചോദിച്ചു. ആലോചിക്കണ്ടേ, ആയമ്മയുടെ ഏട്ടന്റെ ഭാര്യയുടെ ഇളയച്ചന്റെ മോനൊരു കുട്ടി. അതിന് മിണ്ടുകയും ചെയ്യാം, ചെവിയും കേൾക്കാം. ചെക്കന്റെ അമ്മാമ്മ ബോംബെന്ന് വന്നപ്പോ അതൊന്ന് ആലോചിച്ചു. പറഞ്ഞു വന്നപ്പോ അവർക്ക് സമ്മതം. അപ്പൊ അതങ്ങൾ ഉറപ്പിച്ചു.
ചുരുക്കി പറഞ്ഞ ഇത് ഒരു ഒളിയാണ്. മുഖത്തൊരു ആട്ടം തുടങ്ങിയതായോ ഞാൻ, പിന്നെ ഓർത്തപ്പോ ഇയാള് പറഞ്ഞതിൽ കാര്യമുണ്ടോ തോന്നി. അത് ശരിയെന്നേ, അവർക്ക് അവരുടെ കുട്ടിയുടെ കാര്യം എന്താ വരുന്നത്? നമ്മൾ പറഞ്ഞ നിർബന്ധം പിടിക്കുക ഒന്നും വേണമെന്ന് കരുതി നടക്കുന്നുണ്ട് കുട്ടി. എല്ലാരും കൂടി ആശിപ്പിച്ചിട്ട് ഇപ്പോ ആശിപ്പിച്ചത് തെറ്റ്, ഇനി അത് ആവർത്തിക്കാതിരിക്കാം. പൊട്ടലും കൂടി കൈവിട്ടതിലേക്ക് ഇനിയിപ്പോ ആരാ കേട്ടോണ്ട് എന്തൊക്കെ ഉണ്ടാക്കി നേരം കളയുന്നുള്ളൂ. അത് അങ്ങനെ കഴിയട്ടെ. എന്താ എന്താ മുത്തശ്ശി, ഈശ്വരന്മാരെപ്പോഴും നമ്മളെ ചതിക്കുന്നെയാ. ഇതൊന്നും നടക്കില്ല അത്രേ. പുള്ളുണർന്നു പരമുല്ല കാടുണർന്നു ആൾമുറം കൂട്ടിലെ കാട്ടുണർന്നു. പാലിന പുള്ളുണർന്നു പരമുല്ല കാടുണർന്നു